ഹലോ, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂവയിൽ നിന്ന് എങ്ങനെ പൊടി ഉണ്ടാക്കുന്നു, കൂവപ്പൊടി, ഒരു കൂവപ്പൊടിന്റെ വീഡിയോ ആണ്. അപ്പൊ നമ്മൾ വീട്ടിൽ തയ്യാറാക്കാൻ വീട്ടിൽ വീട്ടിൽ ആവശ്യത്തിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു കൂവപ്പൊടിന്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ കൂവ കിഴങ്ങൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ചേമ്പ് കാണുമ്പോൾ ചേമ്പായിട്ടൊക്കെ തോന്നും. അതിനപ്പുറം കൂവ എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു കിഴങ്ങ് കൂടിയാണ്. ഫസ്റ്റ് ചെയ്യാനുള്ളത് കൂവൻ്റെ തൊലി കളയുക എന്നുള്ളതാണ്. ഇതൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൊലി കളഞ്ഞ കൂവ ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. പിറ്റേ ദിവസം വെള്ളം ഒഴിച്ച് കഴിഞ്ഞ ശേഷം ഇത് ഇങ്ങനെ വളരെ ചെറുതാക്കി വെച്ചിട്ടുള്ള സ്ലൈസുകൾ നമ്മൾ മിക്സിയിലിട്ട് അടിക്കാനാണ് കേട്ടോ. അപ്പോൾ പല തവണകളായിട്ട് നമ്മൾ ജാറിലിട്ട് അടിച്ച് ഒരു ഗ്രേവി രൂപത്തിലാണ് നമ്മൾ ചെമ്പട്ടിയിൽ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് വെള്ളമൊക്കെ ഒഴിച്ചത്. വെള്ളം മാറ്റിയും ദിവസങ്ങളോളം ഒരുപാട് റിസ്കുകളുണ്ട് ഒരു കൂവപ്പൊടിൻ്റെ പുറകിൽ. നമ്മളെ ഇപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ എനിക്കുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ മെഡിക്കൽ ഷോപ്പിലൊക്കെ നിൽക്കുന്ന സമയത്ത് കൂവപ്പൊടി വിൽക്കാനായിട്ട് ചേച്ചിമാർ വന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ കൂവപ്പൊടിക്ക് നല്ല വിലയാണ്, നമ്മളത്ര വില കൊടുത്തിട്ടൊന്നും കൂവപ്പൊടി വാങ്ങില്ല. പക്ഷേ ഈ കൂവപ്പൊടി ഉണ്ടാക്കുന്ന ഒരു നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇത് വിൽക്കാലൊന്നും നല്ലത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്നത്. കിഴങ്ങ് വീട്ടിലെത്തിയിട്ട് ഒരാഴ്ചക്കപ്പുറം ഈ പൊടി ആവാനുള്ള ടൈമുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ പ്രോസസ്സിങ് നടന്നുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന പൊടി ഈ രൂപത്തിലാണ്, സിമൻറ്റ് പോലെ ചെമ്പിൻ്റെ അടിയിൽ ഊറി നിൽക്കുന്ന പൊടി. കട്ടൊക്കെ ഉടച്ചിട്ട് നമ്മൾ പിന്നെയും ഉണക്കാനൊക്കെ ഇടണം. ഇതെന്ന് വെച്ചാൽ കൂവ നമ്മൾ ചെത്തിക്കഴിഞ്ഞതിന് ശേഷം ഗ്രേവി രൂപത്തിലാക്കി എന്ന് പറഞ്ഞല്ലോ, അതങ്ങനെ അത്രയും ഒരു ഒന്ന് രണ്ട് ചെമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന സാധനം വെള്ളം മാറ്റി വെള്ളം മാറ്റി ദിവസങ്ങളോളം രണ്ട് നേരമൊക്കെ വെള്ളം മാറ്റിയും മറിച്ചും ഊറി നിൽക്കുന്ന പൊടിയാണ് നമുക്ക് കുറഞ്ഞ അളവിലുള്ള പൊടിയായ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത്. അപ്പോൾ കൂവപ്പൊടിൻ്റെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ അതാണ്. അപ്പോൾ ഇതൊരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സംഭവമാണ് കൂവ. അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക, കഴിവതും നല്ല ബ്രാൻഡ് കൂവകളൊക്കെ വാങ്ങിക്കാൻ നോക്കുക. നമുക്ക് പുറത്തുനിന്ന് സാധനങ്ങൾ കിട്ടും, പക്ഷേ അതിലൊക്കെ പല കെമിക്കലുകൾ ആഡ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് ദിവസം പാക്കറ്റിലൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ഇതുപോലെ ഒരു ബരണിലൊക്കെ ഇട്ടിച്ചാൽ നമുക്ക് ഒരുപാട് കാലത്തേക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, നല്ലൊരു മറ്റൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. താങ്ക് യു.